അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കാനിരിക്കെ തന്നെ സർക്കാർ രൂപീകരണ ആലോചന തുടങ്ങിയിരിക്കുകയാണ് മുന്നണികൾ മൂന്നാം സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് കർത്തവ്യപദ്ധൻ നടത്താനാണ് എൻ ഡി എ ക്യാമ്പിലെ ചർച്ചകൾ ഇന്ത്യാസഖ്യം അധികാരത്തിലെത്തിയ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് അവകാശപ്പെട്ടു ബിൻരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് അവകാശവാദങ്ങൾ തമ്മിലുള്ള കടുത്ത പോരാട്ടം കൂടിയാണ് ഇക്കുറി എൻ ഡി എയുടെയും ഇന്ത്യാ സഖ്യത്തിൻ്റെയും പ്രചാരണത്തിൽ കണ്ടത് തുടക്കത്തിൽ തന്നെ നാനൂറിലധികം സീറ്റുകൾ എൻ ഡി എയ്ക്ക് എന്ന അവകാശവാദം പ്രധാനമന്ത്രി തന്നെ തുടങ്ങി വച്ചു രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോൾ പതുക്കെ പിൻവലിച്ചെങ്കിലും പിന്നീട് അത് ആവർത്തിക്കുന്നതാണ് കണ്ടത് ഇതോടൊപ്പം സർക്കാർ തലത്തിലും ചില നീക്കങ്ങൾ തുടങ്ങി പ്രത്യേകിച്ച് അടുത്ത സർക്കാരിൻ്റെ നൂറു ദിന കർമ്മപരിപാടികൾ മന്ത്രാലയങ്ങൾ തയ്യാറാക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇപ്പോഴത് സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതിയിലും സ്ഥലത്തിലും ധാരണയായി എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു ഒരുപക്ഷെ വലിയ ആത്മവിശ്വാസത്തിൽ നിന്ന് വരുത്താനുള്ള ചില ശ്രമങ്ങളുമാകാം എന്തായാലും ഒടുവിൽ കിട്ടുന്ന വിവരം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് രാഷ്ട്രപതി ഭവന് പുറത്തേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ കർത്തവ്യപഥിൽ ചടങ്ങ് നടത്താനുള്ള സാധ്യതയാണ് മോദിയും സംഘവും പരിശോധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ഫലം വന്നു പത്ത് ദിവസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ നടന്നിരുന്നു ഇക്കുറിയും മോദി തന്നെയെങ്കിൽ ഒൻപതിനോ പത്തിനോ സത്യപ്രതിജ്ഞ നടക്കാനാണ് സാധ്യത എൻ ഡി എയിലെ ചർച്ചകൾ ഇങ്ങനെ നീളുമ്പോൾ ഇന്ത്യാ സഖ്യവും വിട്ടുകൊടുക്കുന്നില്ല തുടക്കത്തിൽ ആലസ്യത്തിലായിരുന്ന ഇന്ത്യാ സഖ്യം പിന്നീട് സീറ്റ് എണ്ണത്തിൽ അവകാശവാദം ഉന്നയിച്ചു തുടങ്ങി ബി ജെ പി ഇങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടായിക്കൂട എന്ന് ഇന്ത്യാ സഖ്യവും ചിന്തിച്ചിരിക്കാം ഒടുവിൽ മുന്നൂറിലധികം സീറ്റുകൾ എന്ന അവകാശവാദത്തിലേക്ക് ഇന്ത്യാ സഖ്യം എത്തിയിരിക്കുകയാണ് വിജയിച്ചാൽ എൻ ചില കക്ഷികൾ സഖ്യത്തിന്റെ ഭാഗമാകുന്നു എന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലുമില്ലാതെ മത്സരിക്കുന്നുവെന്നുള്ള ആക്ഷേപത്തിന് അധികാരത്തിലെത്തിയാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യാ സഖ്യത്തിന് പ്രധാനമന്ത്രി ഉണ്ടാകുമെന്നും നേതാക്കൾ പറയുന്നു എന്തായാലും ആരുടെ അവകാശവാദം വിജയിക്കുമെന്നറിയാൻ ചൊവ്വാഴ്ച വരെ കാത്തിരിക്കും